ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നോളജിയും ഗണിതവും. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മറ്റു ജീവനക്കാർക്കും കുട്ടികൾക്കും ഉപയോഗപ്രദമാകുന്ന ഒട്ടനവധി വീഡിയോകളാണ് ടെക്നോളജിയും ഗണിതവും എന്ന ചാനലിൽ അവതരിപ്പിക്കുന്നത്. സർക്കാർ ഉത്തരവുകളുടെ പ്രത്യേകതകൾ വിശദമാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി എത്തുന്നത് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറായ വഹീദ മാഡമാണ്. വഹീദ മാഡം, സർക്കാർ ഉത്തരവുകളുടെ പ്രത്യേകതകൾ വളരെ വിശദമായി ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. മാഡത്തിന് ചാനലിലേക്ക് സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, സർക്കാർ ജീവനക്കാരായ നാം ഓരോരുത്തരും ധാരാളം സർക്കാർ ഉത്തരവുകൾ ദിനം പ്രതി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ സർക്കാർ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അതിലധിഷ്ഠിതമായി നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന നാം തന്നെ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിൻ്റെ ആ ഒരു പേരുണ്ട്. ആ പേര് നമ്മൾ പൊതുവെ ചിന്തിക്കാറില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ആ ഗവൺമെൻറ് ഓർഡറിൻ്റെ ഡേറ്റ് വരെ നമുക്ക് ഓർമ്മയുണ്ടാകും. എന്നാൽ ആ ഉത്തരവുകളിൽ പറഞ്ഞിരിക്കുന്ന, അതായത് സർക്കാർ ഉത്തരവ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഡേഴ്സിന് ഓരോ പേരുണ്ട്, ആ പേര് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ അധികം പേർക്ക് ഇത് അറിയാമായിരിക്കാം, എന്നാൽ കുറേ പേര് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന മൂന്ന് വിധത്തിലുള്ള ഗവൺമെൻറ് ഓർഡേഴ്സിനെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിലൊരെണ്ണമാണ് GORT. RT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റുട്ടീൻ എന്നാണ്. ആ റുട്ടീൻ എന്നുള്ള പദത്തിൻ്റെ ഒരു ചുരുക്കരൂപമാണ് RT. അത് താരതമ്യേന പ്രാധാന്യം കുറഞ്ഞതും ഏറെക്കാലമൊന്നും സൂക്ഷിച്ചു വെക്കേണ്ടതില്ലാത്തതുമായ വിഷയങ്ങളിന്മേലുള്ള ഉത്തരവുകളാണ് ആ രൂപത്തിൽ ഇറക്കുന്നത്, GORT എന്ന രീതിയിൽ. ഇനി മറ്റൊന്നുണ്ട് GOMS. അത് ഏറെ പ്രാധാന്യമുള്ളതും കാലാകാലം നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതും ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് എടുക്കേണ്ടതുമായ വിഷയങ്ങളിന്മേലുള്ള ഉത്തരവാണ്. അത് MS എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കയ്യെഴുത്ത് എന്നാണ്, മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കയ്യെഴുത്ത്. ഇപ്പം നമ്മൾ അതിൻ്റെ മലയാളീകരിച്ച രൂപത്തിൽ സാധാരണ സർക്കാർ ഉത്തരവുകൾ നമ്മൾ കാണാറുണ്ട്. അതിൽ സർക്കാർ ഉത്തരവ് കൈ എന്നായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് GOP എന്ന് പറയുന്നത്. ഇത് MS പോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ളതും നൂറുകണക്കിന് കോപ്പികൾ നമുക്ക് ആവശ്യമായി വരുന്നതുമായ സർക്കാർ ഉത്തരവുകളാണ്. അത് സാധാരണയായി പ്രസ്സിൽ കൊടുത്ത് പ്രിൻ്റ് ചെയ്യിക്കുകയാണ് പതിവ്. അപ്പോൾ അതാണ് നാം കാണുന്ന GOP എന്നത്, അതായത് ജിയോ പ്രിൻ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ സർക്കാർ ഉത്തരവ് അച്ചടി എന്നായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ GORT, GOMS, GOP എന്നിങ്ങനെ മൂന്ന് വിധത്തിൽ നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന സർക്കാർ ഉത്തരവിൻ്റെ ആ ഒരു പേരിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഇനി മേലിൽ നമ്മളുടെ കയ്യിൽ ഒരു സർക്കാർ ഉത്തരവ് ലഭിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ എന്തായാലും ഉണ്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കാൻ മറന്നു പോകരുത്.